ബിജെപിയുടെ ഒരു ഏജന്റായി രാഷ്ട്രീയ ലാഭത്തിനായി ഗവർണർ പ്രവർത്തിക്കുന്നു എന്നുള്ള പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആക്ഷേപത്തിന് അടിവരയിടുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് എന്തായാലും ഇപ്പോൾ മോഹൻ ഭഗവതുമായുള്ള ഒരു കൂടിക്കാഴ്ചയിലൂടെ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ കത്ത് പുറത്തുവിടുമെന്ന ഗവർണറുടെ പുതിയ വെല്ലുവിളി വിവാദത്തിനായെന്ന സൂചന, ചാൻസലർ സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന ഗവർണർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതിനെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി കത്തയച്ചത്. മുഖ്യമന്ത്രി അയച്ച കത്തിന്റെ ഉള്ളടക്കം നേരത്തെ തന്നെ പുറത്തു വന്നതുമാണ്. കത്തിലെ ഈ ഉള്ളടക്കത്തെയാണ് വിവാദത്തിനായി ഗവർണർ ദുരൂഹതയിൽ നിർത്താൻ ശ്രമിക്കുന്നത്. വിവരങ്ങളുമായി ധ്രുവൻ വി എസ് ചേരുന്നുണ്ട്. ധ്രുവൻ, എന്താണ് ഗവർണറുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഗവർണർ ഉയർത്തുന്ന പുതിയൊരു വിവാദം? ആര്യ, ഗവർണർ വസ്തുതാവിരുദ്ധമായി, അതായത് മതിയായ തെളിവുകളില്ലാത്ത രാഷ്ട്രീയ ആരോപണങ്ങൾ തുടരെ തുടരെ ഉന്നയിക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ മറുപടി നൽകി. ആ മറുപടി ഒരു ഓരോരോ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമ്പോൾ, ഉന്നയിക്കുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ്, ആ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു പോകുമ്പോൾ പുതിയ ആരോപണങ്ങൾ വിവാദങ്ങളിലേക്ക് വഴിവെക്കുന്ന ദുരൂഹത നിറഞ്ഞ പുതിയ ആരോപണങ്ങളിലേക്ക് ഗവർണർ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗവർണർ മറുപടിയായി പറഞ്ഞത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത്, മുഖ്യമന്ത്രി ഔദ്യോഗികമായി ഗവർണർക്ക് അയച്ച ഒരു കത്തിലെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ്. സാധാരണ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർക്ക് മുഖ്യമന്ത്രി ഔദ്യോഗികമായി അയക്കുന്ന ഒരു കത്ത് രഹസ്യ സ്വഭാവമുള്ള ഒരു കത്തല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കത്തിലെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ 13/1/2002 ഈ വർഷം തന്നെ ജനുവരി മാസം 13-ാം തീയതിയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഔദ്യോഗികമായി ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർക്കൊരു കത്തയക്കുന്നത്. ആ കത്തിലെ വിശദാംശങ്ങൾ, കത്തയച്ചു എന്ന വാർത്ത അന്ന് തന്നെ പുറത്തു വന്നിരുന്നു. ആ കത്തിലെ വിശദാംശങ്ങളും അന്ന് തന്നെ വാർത്തയായി പുറത്തു വന്നതാണ്. കത്തിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്, അന്ന് ഗവർണർ ചാൻസലർ പദവി താൻ ഒഴിയുകയാണ് എന്ന കാര്യം മാധ്യമങ്ങളിൽ തുടരെ തുടരെ അതേ വിവാദത്തിൻ്റെ ഭാഗമായി അദ്ദേഹം മാധ്യമങ്ങൾക്ക് പ്രതികരിക്കുന്നു. കൂടാതെ തന്നെ തന്നെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കി ഒരു ഓർഡിനൻസ് അയക്കുകയാണെങ്കിൽ, ഓർഡിനൻസ് പാസ്സാക്കുകയാണെങ്കിൽ അത് താൻ ഒപ്പിട്ട് തരും, ഗവർണർ എന്ന നിലയിൽ താൻ ഒപ്പിടും എന്ന തരത്തിലേക്കുള്ള കടുത്ത പ്രയോഗങ്ങളിലേക്ക് ഗവർണർ പോകുന്നു. അങ്ങനെയുള്ള തുടരെ തുടരെയുള്ള ഈ പറഞ്ഞ പ്രതികരണങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായി ഗവർണർക്ക് കത്തയക്കുകയാണ്. ആ കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് താങ്കൾ ചാൻസലർ പദവിയിൽ തുടരണം എന്നതാണ്. ഈ സർവകലാശാലകളുടെ അധികാര സ്വയംഭരണ അവകാശങ്ങളിലേക്ക് കടന്നു കയറുക എന്നത് സർക്കാരിൻ്റെ സമീപനമല്ല. അത് പലവട്ടം സർക്കാർ നിയമസഭയ്ക്കുള്ളിലും സർക്കാർ അല്ലാതെ തന്നെ മുഖ്യമന്ത്രി അടക്കം പുറത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അടക്കം ഇക്കാര്യങ്ങളിൽ പലതവണ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ വിവാദങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നും, അതുകൊണ്ട് തന്നെ ഈ ഗവർണർ ചാൻസലർ പദവിയിൽ താങ്കൾ തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. ആ കത്ത് അപ്പോൾ തന്നെ ആ കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും അതിരുവിട്ട ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചു എന്ന തരത്തിലുള്ള ദുരൂഹതയിലേക്ക് മാധ്യമങ്ങളിൽ വാർത്ത വരുന്ന തരത്തിൽ ബോധപൂർവം തന്നെ ഗവർണർ പുതിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നതാണ്. നാളെ മറ്റന്നാൾ അങ്ങനെ ഒരു കത്ത് പുറത്തുവിടും എന്ന വെല്ലുവിളിയും ഗവർണർ നടത്തി. പക്ഷേ അത് വസ്തുതാ വിരുദ്ധമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ.